നമ്മുടെ ചാനലിലെ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇത്. ഈ കുട്ടികളുടെ വീടിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹോം ടൂർ. നമ്മുടെ മെയിൻ വീഡിയോയിൽ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആക്കി. ഈ ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിന്റെ ബാക്ക് എൻഡിൽ നമ്മൾ എന്തോരം വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ മാത്രമല്ല എന്റെ കൂടെ കുറെ അധികം ചങ്ങന്മാരുണ്ടായിരുന്നു. ഓരോന്നേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്നെ അറിയാലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വീടാണ്, അത് നമ്മുടെ കുടുംബമാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളൊരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടിയിട്ടുള്ള വീട് അങ്ങനെയല്ല. നമ്മുടെ സ്വന്തം കുടുംബം, ആ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അത് പലപ്പോഴും വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് കമ്മ്യൂണിക്കേറ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. അതായത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഞാൻ കണക്ക് കൂടുകയുള്ളൂ. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ സന്തോഷം, ആ നമ്മൾ ഏറ്റെടുത്ത പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ, ഇത് മാത്രമേ എൻ്റെ മനസ്സിൽ കാണത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും ആദ്യമേ കാണുന്ന ഒരു വലിയൊരു ഹോളാണ്. ഇവിടെയാണ് ഷോക്കേസും കാര്യങ്ങളുള്ളത്. അപ്പോൾ അതിന് മോടി കൂട്ടാൻ വേണ്ടി നമ്മളൊരു സോഫ വെച്ചു. പക്ഷേ ഇതല്ലായിരുന്നു സോഫ, നമ്മൾ ഓർഡർ ചെയ്തത് സോഫ ഒരു പിങ്ക് സോഫയായിരുന്നു. ഇതായിരുന്നു കറക്റ്റ് മാച്ചിങ്. പക്ഷേ എന്ത് ചെയ്യാനേ, നമ്മൾ എന്താ പറയുക, എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാനിത് മാറ്റാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ സോഫ സെറ്റ് മാറ്റിയിരിക്കുകയാണ്. ഇൻറ്റീരിയർ പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിൾ വെക്കണമെന്ന്. പക്ഷേ അതിനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റഡി ടേബിൾ അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് കുട്ടികളുടെ റൂം. ഇതാണ് കിച്ചൺ. ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. ഇതാണ് നമ്മുടെ ഷോ കേസ്. ഇവിടെയാണ് കുട്ടികളുടെ നിലവിലുള്ള ട്രോഫീസും ഫ്യൂച്ചറിൽ കിട്ടാനുള്ള ട്രോഫീസും പിന്നെ അവർ ചെയ്യുന്ന ബോട്ടിൽ ആർട്സൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെയാണ് ഇത്തയും മിക്കയും താമസിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി അറ്റാച്ച് റൂമാണ്. നല്ല വെൻറ്റിലേറ്റഡ് റൂമാണ്. ഈ കാണുന്ന പോലെ ഇതിനെക്കാട്ടും വലിയൊരു അലമാര നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കയറ്റാനൊക്കെ ഇപ്പം കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ ഇതിൽ ലിമിറ്റഡ് ആക്കി വെച്ചു. ബിക്കോസ് നമുക്കറിയത്തില്ലല്ലോ എങ്ങനത്തെ അലമാരയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അറിയത്തില്ല. പിന്നെ നല്ലൊരു കട്ടിൽ വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. സോ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് കുട്ടികളുടെ റൂമിലോട്ട് പോകാം. ഈ റൂം നല്ല ശരിക്കും വെൻറ്റിലേറ്റഡ് ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കണം. അങ്ങനെ കുറച്ച് നിർബന്ധം എനിക്കുണ്ടായിരുന്നു. കുറച്ചൊരു മോടി പിടിപ്പിക്കാനുണ്ടായിരുന്നു, പക്ഷേ സമയത്തിന് കുറവുള്ളതുകൊണ്ട് നമ്മൾ നടന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. സോ പിള്ളേർക്ക് എത്ര രാത്രിയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കാം. ഇത് സ്റ്റഡി ടേബിൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സൈഡിൽ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടി എന്താ പറയുക, മൾട്ടിപ്പർപ്പസ് ആണ്. സോ റൈറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് റൈറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് പേരുടെ ബാഗ് വെക്കാനുള്ള സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. വേറെ ഒന്നും എൻ്റെ തലയിലോട്ട് വന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം അവരെന്ത് ഹാപ്പിയാണെന്നുള്ളത്. ഐ വാസ് സോ എന്താ പറയുക, സങ്കടത്തിലായിരുന്നു അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അടുക്കള. അപ്പം അടുക്കളയിൽ തുടങ്ങാം. നല്ല വിശാലമായ അടുക്കളയാണ്. ഇപ്പം നമ്മൾ എം ടി ആയിട്ടാണ് വെച്ചിരിക്കുന്ന കാര്യം. എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. അവർക്ക് ഓൾറെഡി വാഷിംഗ് മെഷീനും സ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ സർപ്രൈസ് ആയതുകൊണ്ട് അതൊന്നും നമുക്ക് നേരത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സൈഡിലൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇതിപ്പം വിറക് കത്തിക്കണമെങ്കിൽ അടുപ്പ് വെക്കണമെങ്കിലും ചെറിയൊരു കോർണർ ഇവിടെ തന്നെയുണ്ട്. പിള്ളേരുടെ ഏറെ നാളത്തെ ആഗ്രഹം പറയും, വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടെറസാണ് ഉള്ളത്. നല്ല ശരിക്കും കളിക്കാൻ പറ്റും. പിന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇതൊക്കെ നമ്മുടെ ചങ്ക് പറിച്ചിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തതും ഈ ചങ്കന്മാരാണ്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ബിഹൈൻഡ് ദ സീൻസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.